ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ശർക്കരയും ഗോതമ്പുടിയും ഒക്കെ വെച്ചിട്ട് പ്ലം കേക്കൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കുള്ള ഒറിജിനൽ ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. പക്ഷേ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്നൊന്നുമില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ടെടുക്കാം. അതുപോലെ തന്നെ മിക്സിയിലാണ് നമ്മൾ ഇതിൻ്റെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പമാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു പ്ലം കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. അതായത് 1/3 കപ്പ് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇനി അതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വന്ന് ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും കുറച്ചൊന്നൊരു ബ്രൗൺ ആവണം കേട്ടോ. പക്ഷേ ഒരുപാട് ബ്രൗൺ ആവരുത്, ഒരു കയ്പ്പരസം വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം താ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒഴിച്ചു കൊടുക്കുക, അത് പൊട്ടിത്തെറിക്കാൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമ്മൾ ഇതിൽ നിന്ന് 1/4 ഭാഗത്തോളം കാരമൽ സിറപ്പ് നമ്മൾ മാറ്റുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള കാരമൽ സിറപ്പിലേക്ക് നമ്മൾ 1/2 ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു കാരമൽ സിറപ്പിൽ തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/4 കപ്പോളം കറുത്ത മുന്തിരി ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പോളം ടൂട്ടി ഫ്രൂട്ടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്, അതും ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈന്തപ്പഴം അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് സെസ്റ്റാണ്. അതായത് നമ്മൾ ഓറഞ്ചിൻ്റെ തൊലിയുടെ ആ ഒരു ഓറഞ്ച് മാത്രം ചെത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലെ വൈറ്റ് പോർഷൻ വരരുത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് തിളപ്പിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ആ ഒരു ഓറഞ്ച് ജ്യൂസിലൊക്കെ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നന്നായിട്ട് സോക്കായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് മിനിറ്റ് നമ്മളിതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് ഓറഞ്ച് ജ്യൂസൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് വറ്റിച്ചിട്ടില്ല കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ 1 ടീസ്പൂണോളം സ്പൈസസ് പൊടിച്ചിട്ടുള്ളതാണ്. അതായത് പട്ട, കരയാമ്പു, ജാതിക്കയുടെ കുരു, ഏലക്കായ, ഇതൊക്കെ നന്നായിട്ട് നമ്മൾ പൊടിച്ചിട്ടുള്ളതാണ്. നിങ്ങളിത് ചുക്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ മൈദയുടെ മിക്സ് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊട്ടും തന്നെ നമ്മുടെ കേക്കിൽ താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് കാഷ്യനട്ടും ബദാമും എടുത്തിട്ടുണ്ട്. അതിലേക്കും 1 സ്പൂൺ മൈദ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പോളം പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പൊടിച്ച പഞ്ചസാര കേട്ടോ 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ടേസ്റ്റാണ്. പിന്നെ 2-3 ടേബിൾ സ്പൂണോളം തന്നെ ഓയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ബട്ടറും 3 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ഓയിലും ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ മുട്ടയുടെ ബാറ്റർ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പതുക്കെ ദാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ടൊക്കെ മുട്ടയുടെ ബാറ്റർ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്കിന് ആ ഒരു നല്ല കളർ കിട്ടുന്നത് കേട്ടോ. അതോടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് നേരത്തെ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിപ്പോൾ കാഷ്യനട്ടും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ, അതോട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയിലായിരിക്കും കേട്ടോ ഉണ്ടാവുക. പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെ കട്ടിയിലായിരിക്കണം, ഒരുപാട് ലൂസായി പോകരുത്.
ഇനി ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ഇവിടെ ബട്ടർ പേപ്പർ വെച്ചിട്ടൊന്ന് സൈഡിലും നടുക്കൊക്കെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് രണ്ട് വട്ടം ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിയൊക്കെ മേളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രമാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സ്റ്റാൻഡ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിൽ നമ്മൾ പിന്നെ കേക്ക് ടിന്ന് ഇറക്കി വെക്കുക. എന്നിട്ടൊരു 45 മുതൽ 1 മണിക്കൂർ വരെ എടുക്കും കേട്ടോ ഈ ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നടുഭാഗം കുറച്ച് കുഴിഞ്ഞു പോയ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നേരത്തെ തുറക്കരുത്. ഞാൻ സമയം അയിന്നി അരച്ചിട്ടൊന്ന് തുറന്ന് നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്ക് ആയതാ വന്നിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂർ എടുത്തോട്ടോ ഇത് ബേക്ക് ആവാനായിട്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റിക്കൊടുക്കാം. നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് തുറക്കരുത് കേട്ടോ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലം കേക്ക്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 2 ദിവസം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഒരുപാട് കേക്ക് റെസിപ്പീസും ക്രിസ്മസ് റിലേറ്റഡ് റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു നോക്കുക, ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.